चंगे नमस्ते पाचक पाचक कलाकार्य वीडूमी स्वागत इन अवस कीडियो अतिरि नदेश षेर इ्यों चंगकोड़ स्नेह वीडूम वी लव यु इन पाचक पाचक कलाकार्य इन विभव मश्रूम पेपर फ्राई मश्रूम पेपर फ्राई സാധനം ഗുണപ്രദമായ ഒരു ഔഷധ വീര്യം കൂടിയുള്ള ഒന്നാണ് കൂൺ ആണോ തീർച്ചയായും തീർച്ചയായും അപ്പോൾ ഇന്ന് അതങ്ങനെ ഭയങ്കര മസാലയൊക്കെ ഇട്ട് അങ്ങനെയൊന്നും ചെയ്യണ്ട എന്ന ഭയങ്കര എളുപ്പത്തിൽ ഒരു കാര്യം ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് മഷ്റൂം പെപ്പർ ഫ്രൈയിലേക്ക് നമ്മൾ എത്തിയത് അതെ ഇന്ന് പരിയാ നമ്മൾ അതെ അപ്പോൾ ഞാൻ ഒരു 400 ഗ്രാം മഷ്റൂം നല്ലപോലെ ഇങ്ങനെ ഉരച്ച് കഴുകിയിട്ടുണ്ട് ട്ടോ ദാ അതിന് ശേഷം ദാ നുറുക്കി വെച്ചിരിക്കയാ 400 ഗ്രാം മഷ്റൂം ആണ് ഇത് നമ്മളെ കൂണേ 400 ഗ്രാം കൂണുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ഒറ്റ ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസ് രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തീർച്ചയായും ചങ്കെ നമ്മുടെ സാധാരണയുള്ള പാചകങ്ങളിൽ കാണാത്തൊരു ഐറ്റം ക്യാപ്സിക്കം അല്ലേ പൊതുവെ നമ്മൾ കുറച്ച് ഉപയോഗിക്കാറേ ഉള്ളൂ അപ്പൊ അത് ഇന്നത്തെ മഷ്റൂമിൽ അതുണ്ട് തീർച്ചയായിട്ടും പിന്നെ ഇതാ മഞ്ഞൾപൊടി ഗരം മസാല കുരുമുളക് ഉപ്പ് ഒരു ഇത്തിരി ചെറു നാരങ്ങ നീരും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വേണം ഞാനിപ്പോ ഈ വെള്ളം എന്തിനാ തിളപ്പിക്കും വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കതാ അതിങ്ങനെ തിളച്ചു എന്തിനോ വേണ്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കണ്ട മഷ്റൂമിന് വേണ്ടി തന്നെയാണ് മഷ്റൂം ഒന്ന് അതിലിട്ടിട്ട് ആ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ഉടനെ ഓഫ് ചെയ്യും ആ വെള്ളത്തിൽ ഒന്നിട ഒരു ഒരു രണ്ട് ഒരു മിനിറ്റ് കഷ്ടി അതിലൊന്നിട്ടിട്ട് നമുക്ക് ആ വെള്ളം തിന്ന് അത് ഊറ്റിയെടുക്കാം സംതൃപ്തിക്ക് വേണ്ടി എന്തെങ്കിലും കേടുകള് ദോഷങ്ങളോ ഉണ്ടെങ്കിൽ പോട്ടെ പോട്ടെ അത്രേ ഉള്ളൂ അപ്പൊ വെള്ളം തിളച്ചുല്ലോ അപ്പൊ ഇട്ടേക്കാം ആയിക്കോട്ടെ ഐശ്വര്യത്തോടു കൂടി കുട്ടി അങ്ങോട്ട് ഇടുവോ അതിൽ കൈ പൊള്ളിക്കാണ്ട് ഇടൂ കേട്ടോ ഇതില് ചൂടുണ്ടോ അതില് ചൂടില്ല ഇതില് ചൂടുണ്ട് ഇടുമ്പഴേ ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ ആ ചൂട് മതി ഒന്ന് അതിലിട്ടൊരു ഒരു മിനിറ്റ് ഇത് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് കൂട്ടാനൊന്നും ഇല്ല പടേന്ന് ഒരു രണ്ടാമൻ വേണം അതായത് ഒരു ഒഴിച്ചു കൂട്ടാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ തോന്നുമ്പോ സമയം കൈ പിടിച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണത് മതി ഇത് വേവേണ്ട ഒന്നും ആവശ്യമില്ല ഒന്ന് വെള്ളത്തിൽ ഇട്ടങ്ങോട് എടുക്കുക അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ട ഇതൊന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം തീർച്ചയായും നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാവുന്ന ഏറ്റവും നല്ലൊരു കൂട്ടായ ആണ് മഷ്റൂം പെപ്പർ ഫ്രൈ എന്റെ വെള്ളമൊക്കെ കളഞ്ഞു ഓക്കെ വെള്ളം കളഞ്ഞു സൂപ്പർ ആയിട്ടുണ്ട് ഇനി അതിന്റെ പണി നോക്കിക്കോളൂ അതങ്ങോട്ട് വെച്ചോളൂ അതിലേക്ക് വെക്കാം അപ്പൊ ഈ പാത്രത്തിൽ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ ഇതൊന്നും ഇങ്ങനെ വെറുതെ ഒന്ന് കഴുകി തരുമോ എന്നെ പറ്റിച്ചു ഇനി നല്ല ചൂടുണ്ടായിരുന്നു ആണോ കൈ പൊള്ളിയോ ഇല്ല സാരില്ല കണ്ടാ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നല്ലോ അപ്പൊ പാത്രം വെച്ചിട്ടുണ്ട് ചൂടാവട്ടെ ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ വയ്ക്കാം ഇതിനകത്ത് കുരുമുളകിന്റെ എരിവ് മാത്രമേ ഉള്ളൂ വേറെ മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളില്ല അതിന്റെ ഒന്നും ആവശ്യമില്ല പെപ്പർ ഫ്രൈ എന്ന് പറയുമ്പോ പെപ്പറിനാണ് പ്രാധാന്യം കുരുമുളകിന്റെ ആ ഒരു സ്വാദ് അതന്നെയാ പുതിയ പാട്ടൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പരമാവധി ഷെയർ ചെയ്യണം ഈ പാചക പാചക കലാകാര്യത്തോടൊപ്പം തന്നെ പൂർണ്ണത്രയേശിന്റെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയല്ലേ അതിന്റെ പുതിയ പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് പരമാവധി ഷെയർ ചെയ്യണം സുഗുണ രാജൻ എന്ന നല്ലൊരു കവിയത്രി എഴുതിയിട്ടുള്ളതാണ് എന്റെ മകളുടെ ഒരു അഭിമാനം ഞാൻ കാത്തു സൂക്ഷിക്കേണ്ട അത്യാവശ്യമാണ് ദിസ് ഈസ് കോക്കനട്ട് ഓയിൽ മതിയോ കുറച്ചും കൂടെ വെച്ചോളൂ അപ്പൊ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായിക്കൊണ്ടിരിക്കുന്നു ബാറു അത് അങ്ങോട്ട് ഓരോന്നോരോന്നിട്ടോളൂ നമുക്ക് ആദ്യം സവാള ഇടാം
ഈ സൈഡിൽ നിപ്പ് എനിക്ക് അത്ര ശരിയല്ല ട്ടോ ഞാൻ ഇട്ടരാ ബാ അതെ പാറുന്ന് പറഞ്ഞേ പറ അത് കയ്യോണ്ട് ഇട്ടാ മതിലോ അതെ സവാള ഇട്ടു ഇനി എന്താ ഇഞ്ചി വെളുത്തുള്ളി കൂട ഇഞ്ചി വെളുത്തുള്ളി അയ്യ അതിന്റെ ഇടയിൽ കൂട അതൊക്കെ അത് തട്ടി കളയുന്നു ആ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ മഷ്റൂം അത് വരട്ടെ അതായിട്ടില്ല മഷ്റൂം അല്ല സോറി കാപ്സിക്കം ഇല്ല എനിക്ക് സ്പൂൺ തരൂ इंग्लिश सवाड़े वहची वहची वाटी वाटी तीर्च सवाड़ी वेत इंजीं पचमुगूट वाटी क्षमता कैप्सिक कष्ण पच कलर वेलचिंगे मुरी वो गंधम सुगंधम परन കാണുന്നില്ലേ സുഗന്ധം പരക്കുന്നത് ഇല്ലേ കാപ്സിക്കം ആഡ് ചെയ്യറായോ നമുക്ക് ആഡ് ചെയ്യാം ഇനി എന്താ ചെയ്യണ്ടേ ഇനി കാപ്സിക്കം ചേർക്കാം ഇടറയോ പിന്നെന്താ ചെങ്കേ കാപ്സിക്കം ഇതാണ് പറവൂർ എന്ന നാട്ടിൽ കിട്ടുന്ന കാപ്സിക്കം എല്ലാ നാട്ടിലും കിട്ടുന്ന ഇടറയോ വ്യത്യാസമുണ്ട് പറവൂരിലത്തെ കാപ്സിക്കത്തിന് എല്ലാം പ്രത്യേകത ഇവരൊക്കെ उपचु मश्रूम मरक कई चूड़ी कृत्यता मन सामधान कहो साधारण पंडकाल ना वीडि सैडल कूण का नाम परूं अब पेड़ साधन पड़े मश्रूम मिनट पंड न मश्रूमे मिधुनो पारुनो ओर्म वे आकाशि मुड़ी तीर्च पंड आकाश कुछ मश्रूम आकाशि हेयर स्टैल अदाय कृत्यम वेटीट अब कुरे अति मुड़ी कुे मुदल रु मकड़ी मुड़ी ओणाम इतना मुड़ी वेटी फैशन आल मुड़ी कुछ तीर्च मसाज मुड़ीलो बाकी मंजलपुड़ी गरम मसाल कुरमुक चेरको नारंग
അതായ ഉടനെ പിഴിയാൻ വേണ്ടി കയ്യിൽ തന്നെ പിടിച്ചെടുക്കണം. അപ്പൊ അത് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആവുന്നതിന് വേണ്ടിട്ട് നമ്മളൊന്ന് അടച്ചു വെക്കുക. അതെ അതെ, തെറ്റിപ്പോയി. അപ്പൊ എന്താ പറയണ്ട, അതൊന്ന് വേവുന്നതിന് വേണ്ടി നമ്മൾ അടച്ചു വെക്കുക. ഞാൻ വലിയ കുക്കറാണല്ലോ, എനിക്കറിയാം. കുക്കറിന്റെ വയറിന്റെ അളവ് ഇത്തിരി കുറഞ്ഞോ? ഇത്തിരി കുറഞ്ഞോ? നമ്മളെ ജിമ്മിന് മസില് വരണോ? പിന്നെ പറയണം, ക്ലോസ് ആയിട്ട് കാണിക്കുമ്പോളെ കാണിക്കിച്ച. ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒത്തിരി വലിയ നാരങ്ങയാണ്, അപ്പൊ അതുകൊണ്ട് ഇത് മുഴുവനും ഞാൻ പിഴിയുന്നില്ല, കുറച്ച്. ഫോർ വാട്ട്? എന്തിനു വേണ്ടിയാണ് നമ്മൾ നാരങ്ങ പിഴിയുന്നത്? ഒരു സ്വാദ്, ഒരു ചെറിയ പുളിപ്പ് സ്വാദും കൂടെ, ചെറിയൊരു പുളി കിട്ടുന്നതിന് വേണ്ടി നമ്മള് നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്നു. കണ്ടോ, ഇതിന്ന് എണ്ണ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി നമ്മൾ ഒഴിച്ചതൊക്കെ. ഉപ്പ് മതിയോ നോക്കുവോ കണ്ണേട്ടൻ? ഉപ്പ് മതി, എന്റെ വാസന വന്നപ്പോ മനസ്സിലായി. അപ്പോ നമ്മുടെ എന്താ ഇത് പറയൂ, മഷ്റൂം പേപ്പർ. അതെ, പേപ്പർ. പേപ്പർ യാ, എങ്ങനെ പേപ്പർ? പേപ്പർ പട്ടി പറഞ്ഞു. അത് മറ്റേ സുരാജേട്ടൻ ഏതൊരു സിനിമയിൽ ഇങ്ങനെ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുന്നു. അപ്പോ നമ്മുടെ മഷ്റൂം പേപ്പർ ഫ്രൈ ഈസ് റെഡി. ഇല്ലില്ല, അത് അങ്ങനെ പറയാമോ? ഈ മഷ്റൂം എന്ന് പറയുമ്പോ ഇംഗ്ലീഷിന്റെ ഒരു നമ്മുടെ ഒരു പാചകത്തിന്റെ ഒരു സ്റ്റൈലല്ല ഈ മഷ്റൂം എന്നൊക്കെ. അപ്പൊ ചൂടില്ലേ അതിന്? എനിക്ക് പറ്റില്ല. അപ്പൊ ചങ്കേ, ഇന്നത്തെ പാചക കലാകാര്യത്തിലുള്ള മഷ്റൂം പേപ്പർ ഫ്രൈ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ്. കുട്ടികൾക്കും എല്ലാവർക്കും, നല്ല പ്രായമായവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഫുഡാണ്. നല്ല എനർജി കിട്ടുന്ന ഒരു നല്ലൊരു ഭക്ഷണം. പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വന്നു. ഇത് കഴിച്ചിട്ട്, ഇത് കഴിഞ്ഞ് പെട്ടെന്ന് വീഡിയോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് കഴിക്കണം, എനിക്ക് കാണിക്കണില്ല. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാനിത് കാണിച്ച് നിങ്ങൾ കണ്ണു വെച്ചിട്ട് ഞാൻ ആകെ പ്രശ്നമായി. അപ്പം അതുകൊണ്ട് കാണിക്കൽ നിർത്തി, കഴിക്കൽ നിർത്തി, കഴിക്കണം കാണിക്കൽ പരിപാടിയില്ല. ഇപ്പം കഴിഞ്ഞ ദിവസത്തെ കേക്കിൻ്റെ വീഡിയോ ഒത്തിരി പേര് കണ്ടു, ഒത്തിരി ഷെയർ ഉണ്ടായിരുന്നു. തത്സമയം തന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒത്തിരി പേര് കണ്ടുകൊണ്ടേ ഇരുന്നിരുന്നു. അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് എല്ലാവർക്കും. അതുപോലെ തന്നെ ഇന്നലെ എന്തൊക്കെ, അതെ, അമൃതവർഷ ഈസ് വെരി മിടുക്കി എന്ന ഒത്തിരി കമന്റുകൾ വന്നിരുന്നു. അതെ, അതുപോലെ തന്നെ എന്റെ കലം വിൽക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. അത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ച ഒരു ഫാൻസി ഡ്രസ് ആണ്. അവനവന്റെ വയസ്സും പ്രായം അനുസരിച്ച് കോമഡി കാണിച്ചാ പോരെ? എന്റെ മനസ്സിന് വളരെ ചെറുപ്പമാണ്, എനിക്ക് വയസ്സും പ്രായം നമ്മൾ നോക്കാറില്ല. അല്ല, അപ്പൊ എനിക്കൊരു സംശയം, വയസ്സായ കോമഡി പറയാൻ പാടില്ലേ? പിന്നെ അപ്പൊ എന്റെ ചങ്ങ, ഒത്തിരി സന്തോഷം. പാചക കലാകാരി നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസത്തെ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുന്നുണ്ട്. ഇതും കൃത്യമായിട്ട് ഷെയർ ചെയ്തോളൂ, ആവശ്യം വന്നേക്കാം. എപ്പോഴാണ് ആവശ്യം വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ സാധനം വാങ്ങിക്കുക, സംശയങ്ങൾ ഉണ്ടെങ്കിൽ നോക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഷെയർ ചെയ്ത് വെച്ചോളൂ, ആവശ്യം വരും അല്ലേ? പറു, പറയൂ, പറയൂ. അപ്പൊ എല്ലാവരുടെ ഒത്തിരി സ്നേഹം നമ്മളുടെ എല്ലാ കണ്ണൻ ജീനാഥ് കലാകാരൻ എന്ന ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും അതുപോലെ എ വി എം മോജോ ട്രാക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഫോളോ ചെയ്തിട്ടുണ്ട്, ഓൾ ബട്ടൺ അമർത്തിയിട്ടുണ്ട്, ബെല്ലൈക്കൺ കൂടി അമർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നുണ്ട്. ഒരു ദിവസം വീഡിയോ കാണാതായപ്പോൾ ഒത്തിരി പേര് വിളിച്ചു, എന്താ കണ്ണേട്ടാ ഇന്ന് വീഡിയോ വന്നില്ല, നോട്ടിഫിക്കേഷൻ വന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു ദിവസം പാറുവിനൊന്ന് റെസ്റ്റ് വേണമെന്ന് വന്നിട്ട് നമ്മൾ എടുക്കാതിരുന്നതാണ്. എങ്കിലും നമ്മൾ പൂർവാധികം ശക്തിയോടു കൂടി വീണ്ടും വന്നിരിക്കുന്നു. എല്ലാ ദിവസവും വീഡിയോ വന്നുകൊണ്ടിരിക്കും. എന്റെ ചങ്കുകളോട് ഒത്തിരി സ്നേഹം. ലവ് യു ആൾ. പൊരിക്കും, നമസ്തേ.